എല്ലാവരും ഇഷ്ടപ്പെടുന്ന സോഫ്റ്റ് ആൻഡ് ഫ്ലഫി പാസ്ത ബ്രെഡ്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം മൈദ, 1 സ്പൂൺ ഉപ്പ്. ഇതുപോലുള്ള ആക്റ്റീവ് ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് പൊങ്ങാൻ വെക്കണം. നമ്മളിവിടെ എടുത്തേക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്, അതപ്പോൾ പൊങ്ങാനായിട്ട് നമുക്ക് വെക്കണ്ട. ഇത് നേരിട്ടങ്ങിടാം. 3 സ്പൂൺ ഈസ്റ്റ്, ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി 300 ml പാലും വെള്ളവും കൂടെ ചേർത്ത് അത് ഈക്വലായിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ പാലിച്ചൊരു കൂടി പോയിട്ടോ കുറഞ്ഞു പോയിട്ടോ കുഴപ്പമില്ല. 300 ml പാലും വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തേക്കുന്നത്. വെജിറ്റബിൾ ഓയിലാണേലും അല്ലെങ്കിൽ ബട്ടർ ആണേലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു ഡോ, നല്ലൊരു ഡോ ഉണ്ടാക്കാം. നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. 300 ml കൂടുതൽ വെള്ളമൊന്നും വേണ്ട. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്യണം. ഇത് 1 മണിക്കൂർ നമുക്ക് അടച്ച് സൂക്ഷിക്കാം. ടോപ്പിങ്സിനായി ഞാൻ കുറച്ച് സാധനം എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, കുറച്ച് ഇല, ചാട്ട് മസാല, അതുപോലെ തന്നെ മുളക് ചതച്ചത്. ഇലയെന്ന് പറയുമ്പോൾ മല്ലിയിലയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാലക്കിലയോ മതി. ഇതെല്ലാം നല്ല പൊടിയായിട്ട് അരിഞ്ഞ് ഒന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്നിച്ച് റോസ്റ്റ് ചെയ്താലും മതി, പക്ഷേങ്കിൽ ഒന്നിൻ്റെ കളറ് മറ്റേതിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറെ വേറെ ആയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഒരു മണിക്കൂർ കൂടുതലായി, നമുക്കിനി ഇത് മാവെടുക്കാം. നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ വെച്ച് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. കുറച്ച് പൊടി തൂകി മാവ് അതിൻ്റെ പുറത്തോട്ടിട്ട് ഒന്ന് കുഴയ്ക്കും. നല്ല സോഫ്റ്റ് മാവാണ്. നമുക്കിനി ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് ചപ്പാത്തി പോലെ പരത്തണം. ഒരു 7-8 പീസേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അത്രയും കട്ടിയിൽ വേണം പരത്താൻ. എട്ട് ബോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഓരോന്നും ഓരോ ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഇപ്പോൾ ചേർക്കാൻ സമയമാകുമ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഓരോന്നിൻ്റെ പുറത്തും അത് ചുട്ട് കഴിയുമ്പോൾ അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാം. ദോശക്കല്ല് വെച്ച് നല്ല ചൂടാവുമ്പോൾ, നല്ല ചൂടാവണം, ഇത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് പരത്തിയത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് നല്ല ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതേപോലെ ഇത് നല്ല ബൾജ് ചെയ്ത് വരുന്ന ബ്രെഡാണ്.
ഓരോന്നും ചുട്ടെടുത്ത് അതിൻ്റെ പുറത്ത് ബട്ടർ തേച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ടോപ്പിംഗ്സും കൂടി ഇടുക. അങ്ങനെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റാണ്, കുബൂസ് പോലെ തോന്നുന്ന നല്ല പാസ്ത ബ്രെഡാണ്. അതുപോലെ ഇതിൻ്റെ ടോപ്പിംഗ്സ് ഓപ്ഷണലാണ്, കാരണം കറി ഉണ്ടെങ്കിൽ ടോപ്പിംഗ്സിൻ്റെ ആവശ്യമില്ല. അതുപോലെ ടോപ്പിംഗ്സ് റോസ്റ്റ് ചെയ്യുന്നതും ഓപ്ഷണലാണ്. ക്യാരറ്റും മല്ലിയിലയൊക്കെ ആണെങ്കിൽ റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.